BBC documentary DYFA യുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ലോ കോളേജിലും കോഴിക്കോട്ടും പ്രദർശിപ്പിച്ചു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം തൃശൂരിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കും. കൊച്ചി കലൂർ മെട്രോ സ്റ്റേഷന് സമീപവും എറണാകുളം ലോ കോളേജിലും അല്പസമയത്തിനകം പ്രദർശനമുണ്ടാകും. കണ്ണൂർ സർവകലാശാല മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ SFIയുടെ നേതൃത്വത്തിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുകയാണ്. എറണാകുളം ലോ കോളേജിൽ നിന്ന് ശ്രീജി ശ്രീകുമാരനും കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് സർവകലാശാല ക്യാമ്പസിൽ നിന്ന് സജോ ദേവസേയുമുണ്ട്. തത്സമയം ആദ്യം ശ്രീജിത് ശ്രീകുമാരനിലേക്ക്. ശ്രീജിത്ത്, തിരുവനന്തപുരം ലോ കോളേജിലൊക്കെ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. ഇവിടെ എന്തെങ്കിലും തരത്തിൽ തടയും എന്നൊക്കെയുള്ള ഭീഷണി മുഴക്കി BJP യോ യുവമോർച്ചയൊക്കെ എത്തിയിട്ടുണ്ടോ? പോലീസുണ്ടോ? സാഹചര്യം എന്താണ്? അനുജ, ഡോക്യുമെന്ററി പ്രദർശനം തുടങ്ങിക്കഴിഞ്ഞു എറണാകുളം ലോ കോളേജിൽ. എനിക്ക് പുറകിൽ കാണുന്ന പോലീസ് സന്നാഹം ഇവിടെ തന്നെയുണ്ട്. ഇവരിപ്പോൾ അറിയിച്ചിട്ടുള്ളത്, BJP നേതാക്കൾ അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ചിരുന്നു, അവരൊരു പ്രതിഷേധം ഇങ്ങോട്ട് സംഘടിപ്പിക്കും, ഇത് തടയുമെന്ന് തന്നെയാണ് അവരും അറിയിച്ചിട്ടുള്ളത്. അവർ ഇപ്പോൾ സംഘടിക്കുകയാണ്, തൊട്ടപ്പുറത്ത് മേഖലയിൽ അവർ സംഘടിക്കുകയാണ് എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ അറിയിച്ചിട്ടുള്ളത്. ഇതിനകത്തെ ഒരു ഹാളിലാണ് ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നത്. അങ്ങോട്ട് കയറിപ്പോകുന്നതിൽ ചില പരിമിതികളുണ്ട്, അവിടെ വെളിച്ചക്കുറവ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് അകത്തേക്ക് പ്രവേശിപ്പിക്കാത്തത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ SFI നേതാക്കൾ ഈ ഭാഗത്ത്, റോഡിന്റെ മറുഭാഗത്ത് സംഘടിച്ച് നിൽക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഇപ്പോഴും ഈ ഡോക്യുമെന്ററി കാണാനായി നിരവധി വിദ്യാർത്ഥികൾ അതിന് മുകളിൽ തന്നെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസ് എന്തായാലും വലിയ പോലീസ് സന്നാഹം ഈ ഒരു ഘട്ടത്തിൽ ഉണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും SFI നേതാക്കളുടെ ഒരു പ്രതികരണം ഒരു പക്ഷേ അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭിക്കുമായിരിക്കും. ഇതാ നമ്മൾ ഇങ്ങോട്ട്, നമ്മുടെ ക്യാമറമാൻ VS രാഹുൽ ഇങ്ങോട്ട്, ഇതാ ഇവിടെയാണ് SFI നേതാക്കളുള്ളത്. SFI ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇവിടെ തന്നെയുണ്ട്. SFIയുടെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട്, തൊട്ടപ്പുറത്ത് BJP യുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അപ്പുറത്ത് സംഘടിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവർ അല്പസമയത്തിനകം തന്നെ ഈ പ്രദർശനം നടക്കുന്ന, ഈ ഡോക്യുമെന്ററി പ്രദർശനം നടക്കുന്ന ലോ കോളേജിലേക്ക് പ്രതിഷേധവുമായി എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു സംഘർഷ സാധ്യത എന്തായാലും ഉണ്ടാവാൻ ഇടയാക്കില്ല എന്നാണ് പോലീസ് പറയുന്നത്. SFI നേതാക്കളുടെ ഒരു പ്രതികരണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തേടേണ്ടതുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു നിലപാട്? BJP ക്കാർ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഡോക്യുമെന്ററി എല്ലാ ക്യാമ്പസിലും പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രകോപനമാണെന്നാണ് BJP ക്കാർ, പൊതുവിൽ BJP നേതൃത്വവും അതുപോലെ തന്നെ സർക്കാർ, കേന്ദ്ര സർക്കാരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നിങ്ങളല്ലേ ഇവിടെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. ഇത് BBC യുടെ അതിൻ്റെ ഡോക്യുമെന്റ് കാണുമ്പോൾ നമുക്ക് അറിയാം. അതിൽ ചോദ്യം ചോദിക്കുന്നത് ഇവിടെ മുസ്ലിങ്ങൾക്ക് അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് ചോദിക്കുമ്പോൾ ആരാണ് ഈ ഗാർബേജുകളൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്നാണ് നരേന്ദ്രമോദി തന്നെ റിപ്ലൈ ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യക്കകത്ത് ഉള്ള വസ്തു നമുക്കറിയാം. എന്തായാലും BJP ക്കാർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവർ ഇങ്ങോട്ട് വരുമെന്ന് പറയുന്നു, പോലീസ് അപ്പുറത്ത് നിൽക്കുന്നു. ഇവിടെ തൊട്ടടുത്ത് നിങ്ങളും ഇവിടെ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു കഴിഞ്ഞു, മുകളിൽ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. സ്വാഭാവികമായി ഇതൊരു സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഒരു അവസ്ഥ തന്നെയല്ലേ? അവർ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു അക്രമം ഉണ്ടാകും, സംഘർഷം ഉണ്ടാകും, പിന്നെ ഈ മേഖലയിൽ മുഴുവൻ പ്രവേശിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അതിന് മുതിരണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഞങ്ങളിവിടെ ആരുടെയും ആക്രമിക്കാൻ വേണ്ടി പോകുന്നില്ല. ഞങ്ങൾ SFI ക്യാമ്പയിനായിട്ട് നിശ്ചയിച്ചു ഈ ഡോക്യുമെന്ററി മഹാരാജാസ് കോളേജിലും ലോ കോളേജിലും കുസാരി ക്യാമ്പസിലും സംസ്കൃത സർവകലാശാല ക്യാമ്പസിലും എറണാകുളം ജില്ലയിലെ മുഴുവൻ ക്യാമ്പസുകളും പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധിക്കുന്ന തന്നെയാണോ? തീർച്ചയായിട്ടും, തീർച്ചയായും. അതാണ് SFI നേതാക്കളുടെ ഒരു നിലപാട്. SFIയുടെ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള ആളുകളാണ് നമ്മോട് ഇപ്പോൾ പ്രതികരിച്ചത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ BJP യുടെ ഒരു മാർച്ച് ഇങ്ങോട്ട് വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അവരും തൊട്ടടുത്ത് മേഖലയിൽ സംഘടിക്കുന്നുണ്ട്. എന്തായാലും ശക്തമായൊരു പ്രതിഷേധം എല്ലാ മേഖലയിലും ഉടലെടുക്കുന്നുണ്ട്. കലൂരിൽ അല്പസമയം മുൻപ് അത് BJP ക്കാർ അങ്ങോട്ട് എന്തായാലും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടില്ല. കലൂരിൽ അല്പസമയം മുൻപ് DYFA യുടെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും അടക്കം നേതൃത്വം നൽകിക്കൊണ്ട് പ്രദർശന വണ്ടിയാണ് അവർ കൊണ്ടുവന്ന ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത്. ആ പ്രദർശനം ഇപ്പോഴും തുടരുകയാണ് എന്നാണ് ആൻമരിയ, നമ്മുടെ റിപ്പോർട്ടർ അവിടെയുണ്ട്, അവർ നൽകുന്ന വിവരം. എന്തായാലും അവിടേക്ക് എന്തായാലും പ്രതിഷേധവുമായി BJP പ്രവർത്തകർ എത്തിയിട്ടില്ല. ഈ പ്രദർശന വണ്ടി എറണാകുളം നഗരത്തിന്റെ വിവിധ മേഖലകളിലും എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിലും ഇന്നെത്തിക്കും. വിവിധ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രദർശന വണ്ടി DYFI ഒരുക്കിയിട്ടുണ്ട്. എല്ലാ മേഖലകളിലേക്കും BBC യുടെ ഈ ഡോക്യുമെന്ററി എത്തിക്കുമെന്ന് തന്നെയാണ് DYFA യുടെയും SFI യുടെയും നിലപാട്. ഇത് തടയാൻ BJP പ്രവർത്തകർ എന്തായാലും ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ അവർ തൊട്ടടുത്ത് സംഘടിച്ചു നിൽക്കുന്നുണ്ട്. അവർ പ്രതിഷേധവുമായി രംഗത്തെത്തുമെന്ന് തന്നെയാണ് BJP യുടെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷൈജുവും സംഘവും നമ്മെ അല്പസമയം മുൻപ് അറിയിച്ചത്. അനുജ.